ഹലോ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഹെയർ കെയർ വീഡിയോ ആണ് ഇത് നമ്മൾ മുടിയിൽ ഇടാൻ പോകുന്ന ഹെയർ പാക്ക് എന്ന് പറയുന്നത് കരിഞ്ചീരകം ഉപയോഗിച്ചിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ കരിഞ്ചീരകത്തിൻ്റെ കൂടെ കറിവേപ്പിലയും ഉലുവയും ഒക്കെ ചേർത്തിട്ടാണ് ഈ ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കി എടുക്കുന്നത് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഗുണം മനസ്സിലായിട്ടുണ്ടായിരിക്കുമല്ലോ ഇത് മൂന്നും കൂടെ ചേർന്ന ഹെയർ പാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുടി വളർച്ചയ്ക്ക് വളരെ അടിപൊളിയാണ് കരിഞ്ചീരകം എന്ന് പറയുന്നത് മുടി നന്നായിട്ട് വളർത്തിയെടുക്കാനും അതുപോലെ തന്നെ മുടിക്ക് നല്ല കറുപ്പ് കളർ കിട്ടാനും കുഞ്ഞു മുടിയൊക്കെ ആരോഗ്യത്തോടെ വളരാനും ഒക്കെ കരിഞ്ചീരകം നല്ലതാണ് ഇതേപോലെ തന്നെയാണ് നമ്മുടെ മുടിയിൽ കറിവേപ്പില ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ കറിവേപ്പില എന്ന് പറയുന്നത് നമ്മുടെ മുടി നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു സാധനമാണ് അതുപോലെ ഉലുവയും അതെ നമ്മുടെ മുടി വളർച്ചയ്ക്ക് വളരെ നല്ലതാണ് അപ്പോൾ ഉലുവ എന്ന് പറയുന്നത് നമ്മുടെ താരൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ മാറി കിട്ടാൻ വേണ്ടിയിട്ടും ഉലുവ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഇത് മൂന്നും കൂടെ നമ്മൾ കറക്റ്റായിട്ടുള്ളൊരു രീതിയിൽ നമ്മുടെ മുടിയിൽ പായ്ക്കായിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുടി നന്നായിട്ട് വളർത്തിയെടുക്കാനായിട്ട് നമുക്ക് പറ്റും അപ്പോൾ നമുക്ക് ഈ ഒരു അടിപൊളി ഹെയർ പാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കണമെന്ന് നോക്കാം നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ഹെയർ പാക്ക് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മാസം ഒരു ആഴ്ച രണ്ട് ദിവസം എന്നുള്ള രീതിയിൽ ഉപയോഗിച്ച് നോക്കുക എന്തായാലും ഈ ഒരു മഴക്കാലത്ത് നിങ്ങളുടെ മുടി വളർത്തിയെടുക്കാൻ ഇതിലും നല്ലൊരു ഹെയർ പാക്ക് ഇല്ല എന്ന് പറയാം അത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ളൊരു ഹെയർ പാക്കാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ വേറൊരു ഹെയർ പാക്ക് ഉപയോഗിക്കുന്നവരാണ് എങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം നമ്മുടെ ഈ ഒരു ഹെയർ പാക്ക് നിങ്ങളുടെ ഈ ഒരു റൊട്ടീനകത്ത് ഉൾപ്പെടുത്തുക ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൾട്ടർനേറ്റീവ് ഡേയ്സിലോ അല്ലെങ്കിൽ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം എന്നുള്ള രീതിയിൽ ഈ ഒരു ഹെയർ പാക്ക് ഒരു മാസം ഉപയോഗിച്ച് നോക്കുക അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് അതിൻ്റെ ഒരു റിസൾട്ട് അറിയാൻ പറ്റുന്നതാണ് അപ്പോൾ നമുക്ക് ഈ ഒരു ഹെയർ പാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കണമെന്ന് നോക്കാം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനലിൽ ആരെങ്കിലും പുതിയതായിട്ട് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മുടെ ഹെയർ പാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കണമെന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ഹെയർ പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സ്പൂൺ ഉലുവ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഒരു സ്പൂൺ കരിഞ്ചീരകമാണ് നമ്മൾ ഉലുവ എത്ര അളവിലാണോ എടുക്കുന്നത് അത്രയും അളവിൽ തന്നെ കരിഞ്ചീരകവും കൂടി എടുക്കാൻ വേണ്ടിയിട്ട് നോക്കണം അപ്പോൾ പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് വേണ്ടത് കറിവേപ്പിലയാണ് ഇപ്പോൾ ഞാൻ രണ്ട് മൂന്ന് തണ്ട് ചെറിയ തണ്ട് കറിവേപ്പില ഇട്ടിട്ടുണ്ട് കറിവേപ്പില നമ്മുടെ ഉള്ള അനുസരിച്ച് ഇച്ചിരി കൂടിയാലും കുറഞ്ഞാലും ഒന്നും കുഴപ്പമില്ല ഇട്ട് കൊടുക്കണം അപ്പം ഇത് മൂന്നുമാണ് നമ്മുടെ ഈ ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത് ഇത് പക്ഷേ നമ്മൾ ഇപ്പോഴല്ല ഉപയോഗിക്കുന്നത് ഇത് ഒരു ദിവസം മൊത്തം നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് സോക്ക് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഇത് ഇങ്ങനെ കുതിർത്തി വെച്ച് കഴിയുമ്പോഴത്തേക്കും ഇതിനകത്ത് ന്യൂട്രീഷൻസ് എല്ലാം ഈ ഒരു വെള്ളത്തിലേക്കാകുകയും അപ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു ഹെയർ പാക്ക് കിട്ടത്തുള്ളൂ അതിന് വേണ്ടിയിട്ട് നമുക്കിത് ഓവർ നൈറ്റ് ഫുൾ ഇങ്ങനെ വെച്ചേക്കാം ഇപ്പോൾ ഞാൻ തലേദിവസം വൈകുന്നേരമാണ് ഇതിങ്ങനെ ചെയ്ത് വെക്കുന്നത് ഇനി നാളെ നമ്മൾ കുളിക്കുന്ന സമയത്താണ് ഈ ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പം ഞാൻ പിറ്റേ ദിവസം നമ്മൾ ഈ ഒരു ഹെയർ പാക്ക് എടുത്ത് നോക്കിയിട്ടുണ്ട് അപ്പം ഇതിനകത്തേക്ക് നമ്മുടെ ഉലുവയുടെയും കരിഞ്ചീരകത്തിൻ്റെ എല്ലാ ന്യൂട്രീഷൻസും ഈ ഒരു വെള്ളത്തിനകത്തേക്ക് ആയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കറിവേപ്പിലയൊക്കെ ആ വെള്ളത്തിനകത്തേക്ക് കിടന്ന് അതിൻ്റെ ഒരു നല്ല മണവും ഒക്കെ ഈ ഒരു വെള്ളത്തിന് ആയിട്ടുണ്ട് അപ്പം ഈ വെള്ളം നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അതായത് ഈ ഒരു എല്ലാ കാര്യങ്ങളും കൂടി കൂട്ടി നമ്മൾ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ അരച്ചെടുക്കുമ്പോൾ നമ്മൾ ഇത്രയും വെള്ളം നമുക്ക് മതിയാകും കൂടുതലായിട്ട് നമ്മൾ ഇതിനകത്തേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പം അരയ്ക്കാനുള്ള പാകത്തിനും കൂടിയുള്ള വെള്ളമാണ് ഞാൻ ഇന്നലെ വൈകുന്നേരം ഒഴിച്ചു വെച്ചിരുന്നത് നിങ്ങൾക്ക് വെള്ളം കുറവാണെന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാൻ ഈ ഒരു വെള്ളം മാത്രം ഉപയോഗിച്ചിട്ട് നമ്മുടെ ഈ ഒരു പായ്ക്ക് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഈ രീതിയിലാണ് നമ്മുടെ ഹെയർ പാക്ക് കിട്ടുന്നത് പക്ഷേ നമ്മളിങ്ങനെ മുടിയിലേക്ക് ഉപയോഗിക്കരുത് നമുക്കിതൊന്ന് അരിച്ചെടുക്കണം അപ്പോൾ അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു തുണിയിലേക്ക് വെച്ചിട്ട് വേണം കേട്ടോ അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിനകത്തെ ആ ചെറിയ തരികളൊക്കെ നമ്മുടെ സ്കാൽപ്പിലൊക്കെ പറ്റി പിടിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ തുണിയിലാണെങ്കിൽ നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് ഇത് അരിച്ചെടുക്കാനായിട്ട് പറ്റും സ്ട്രെയിനറിൽ അത്രയും നന്നായിട്ട് നമുക്ക് അരിച്ച് കിട്ടത്തില്ല അപ്പോൾ ഇത് ഈ രീതിയിലാണ് നമ്മുടെ ഹെയർ പാക്ക് ഇരിക്കുന്നത് കുറച്ച് തിക്കായിട്ടാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഹെയർ പാക്ക് ഇവിടെ റെഡിയാണ് ഇത് നമ്മുടെ സ്കാൽപ്പിലാണ് മെയിനായിട്ട് ഇട്ട് കൊടുക്കേണ്ടത് സ്കാൽപ്പിലിട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ സ്കാൽപ്പിലെ ചെറിയ ഫോളിക്കിളിലേക്കൊക്കെ നമ്മുടെ ഈ ഒരു ഹെയർ പാക്ക് ഇറങ്ങിച്ചെല്ലുകയും പുതിയ മുടിയൊക്കെ കിളിർക്കാനും ഉള്ള മുടി ആരോഗ്യത്തോടെ വരാനും ഒക്കെ ഈ ഒരു ഹെയർ പാക്ക് നല്ലതാണ് അപ്പോൾ നമുക്കിത് മുടിയിലേക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ നമ്മുടെ ഹെയർ പാക്ക് റെഡി ആയിട്ടുണ്ട് ഇത് നമുക്കിനി മുടിയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ഇത് ഹെയർ പാക്ക് ഉണ്ടാക്കാൻ പോയ സമയത്ത് നന്നായിട്ട് മഴ പെയ്തു പിന്നെ തന്നെയല്ല ഇനിയും നന്നായിട്ട് മഴക്കാറ് കയറി വരുന്നുണ്ട് അപ്പോൾ നമുക്ക് അതിനു മുമ്പായിട്ട് തന്നെ വേഗം തന്നെ ഈ ഒരു ഹെയർ പാക്ക് നമ്മുടെ മുടിയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഈ ഹെയർ പാക്ക് മുടിയിലേക്ക് ഇടുന്നതിന് മുമ്പായിട്ട് നന്നായിട്ടൊന്ന് എണ്ണ വെച്ചോളൂ കേട്ടോ എണ്ണ നന്നായിട്ട് വെച്ചതിന് ശേഷം നമ്മുടെ ഹെയർ പാക്ക് ഇട്ട് കൊടുക്കുക
അപ്പോൾ നമ്മൾ ഈ ഒരു ഹെയർ പാക്ക് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ സ്കാൽപ്പിൽ നന്നായിട്ട് ഇട്ട് കൊടുക്കുക. നമ്മൾ പൊഴിഞ്ഞു പോയിട്ടുള്ള മുടിയൊക്കെ വരുന്ന സ്ഥലങ്ങളുണ്ടല്ലോ, അവിടെയൊക്കെ പിന്നീട് മുടി കിളിർക്കാതെയൊക്കെ നിൽക്കുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഹെയർ പാക്ക് ഇട്ട് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ കുഞ്ഞു കുഞ്ഞു മുടി കിളിർത്ത് വരാനും അത് ആരോഗ്യത്തോടെ ഉള്ള മുടികൾ ആരോഗ്യത്തോടെ വളരാനും ഒക്കെ നമ്മുടെ ഈ ഒരു ഹെയർ പാക്ക് നല്ലതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ സ്കാൽപ്പിൽ നന്നായിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ മുടിയുടെ ലെങ്തിലേക്ക് നമുക്ക് ബാലൻസ് ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കുക കേട്ടോ. എല്ലാ സ്കാൽപ്പിൽ എല്ലായിടത്തും ആകുന്ന രീതിയിൽ എന്തായാലും ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിത് മുടി ഫ്രണ്ടിലേക്ക് ഇട്ടിട്ട് ബാക്ക് വശത്തൊക്കെ തേച്ച് കൊടുക്കാം. അല്ലെങ്കിൽ മഴ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര പാടായിരിക്കും നമുക്കിനി വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. നിലവിൽ കറണ്ടും ഇല്ല, അപ്പം ഞാനിത് തേച്ചിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മുടെ തലയിൽ സ്കാൽപ്പിൽ എല്ലായിടത്തും ഞാൻ ഇട്ട് കൊടുത്തു. അപ്പോൾ കുറച്ച് ബാലൻസ് വന്നിട്ടുണ്ട്, നമ്മുടെ മുടിയുടെ ലെങ്തിലേക്ക് കൂടി ഇട്ട് കൊടുത്തേക്കാം. മുടിയുടെ അറ്റം പിളരുന്ന പ്രശ്നമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഹെയർ പാക്ക് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. മുടിയുടെ അതായത് ഈ എൻ്റ് ഭാഗത്തായിരിക്കും നമ്മളിങ്ങനെ മുടി പൊട്ടി പൊട്ടി പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നത്, അവിടെ നമ്മൾ കുറച്ചിട്ട് കൊടുക്കുക അങ്ങനെയുള്ള ആളുകൾ. അപ്പോൾ എനിക്ക് അത്യാവശ്യം മുടിയിലൂടെ ഇട്ട് കൊടുക്കാനുള്ളത് കിട്ടി കേട്ടോ. നമ്മൾ സ്കാൽപ്പിൽ ഇട്ടതിന് ശേഷം ബാക്കിയുള്ളത് നമുക്ക് ഈ നെറ്റിയുടെ ഈ ഭാഗത്തൊക്കെ അങ്ങ് ഇട്ട് കൊടുക്കാം. കുഞ്ഞു കുഞ്ഞു മുടിയൊക്കെ ഉണ്ടായി വരട്ടെ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യേണ്ട ഒരു ഹെയർ പാക്ക് തന്നെയാണ്. പിന്നെ ഹെയർ പാക്കൊക്കെ മുടിയിൽ ഇങ്ങനെ നമ്മൾ അരച്ച് ഉണ്ടാക്കി ഇടുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തിരി പാടുള്ള കാര്യം തന്നെയാണ്. പക്ഷെ നമ്മുടെ മുടി വളർത്താൻ വേണ്ടിയിട്ടാണെന്ന് നിങ്ങൾ ഓർക്കണം. അതുകൊണ്ട് തന്നെ കുറച്ച് കഷ്ടപ്പാടുകൾ സഹിച്ച് തന്നെ നമ്മൾ ഈ മുടിയിലേക്ക് ഹെയർ പാക്കൊക്കെ ഇട്ട് കൊടുക്കുക എന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ മുടി നന്നായിട്ട് വളർത്തിയെടുക്കാനായിട്ട് നമുക്ക് പറ്റത്തുള്ളൂ. അപ്പോൾ ഒത്തിരി മുടി എന്നല്ല, നമ്മൾ കുറച്ച് മുടിയെ ഉള്ളവരാണെങ്കിൽ പോലും ചെയ്യുക. കാരണം ഉള്ള മുടി ആരോഗ്യത്തോടെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു ഹെയർ പാക്കൊക്കെ ഇടുന്നത് നല്ലതാണ്. ഉള്ള മുടിയും കൂടി അപ്പടി മോശമായിട്ട് കാണാനൊന്നും ഒരു ഭംഗിയില്ലാതെ കിടക്കുകയാണെങ്കിൽ അത് നമുക്ക് എവിടെയെങ്കിലും പുറത്തൊക്കെ പോകുമ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നും. അപ്പോൾ അങ്ങനെ ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടെങ്കിലും നിങ്ങൾ എന്തായാലും ഒരു ഹെയർ കെയർ ചെയ്യുക. എന്തെങ്കിലും ഹെയർ പാക്കുകളൊക്കെ ഇഷ്ടമുള്ള ഹെയർ പാക്കുകൾ, നമ്മളിപ്പം ഇന്ന ഹെയർ പാക്ക് ഇടാൻ പറയണില്ല, ഇഷ്ടമുള്ള ഹെയർ പാക്കുകൾ നിങ്ങളുടെ മുടിക്ക് യോജിച്ചിട്ടുള്ള ഹെയർ പാക്കുകൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു ഹെയർ പാക്ക് എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ആളുകൾക്കും ഇടാൻ പറ്റിയിട്ടുള്ള ഒരു ഹെയർ പാക്കാണ്. സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാവാൻ ഒരു സാധ്യതയില്ല. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും ഒന്നും. അപ്പോൾ നമ്മളിത് മുടിയിൽ ഒരു 10-20 മിനിറ്റ് വെച്ചിരുന്നാൽ മതിയാകും. 20 മിനിറ്റ്, പിന്നെ നമ്മൾ ആദ്യമായിട്ടൊക്കെ ആണെങ്കിൽ ഹെയർ പാക്കൊക്കെ ഇട്ട് തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 20 മിനിറ്റ് ഒന്നും മുടിയിൽ വെച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. ഒരു 10 മിനിറ്റൊക്കെ മുടിയിൽ വെച്ചുകൊണ്ടിരുന്നാൽ മതിയാകും. കാരണം അല്ലെങ്കിൽ തലനീരൊക്കെ ഇറങ്ങി ചിലപ്പോൾ എന്തെങ്കിലും ജലദോഷമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ പതിയെ പതിയെ ആദ്യം ഒരു 10 മിനിറ്റ് ഇടുക, അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 15 മിനിറ്റ്, അങ്ങനെ 20 മിനിറ്റ്, അങ്ങനെ പതിയെ 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 നമ്മൾ നമ്മുടെ മുടിയിനെയും സ്കാൽപ്പിനെയൊക്കെ ശീലിപ്പിച്ചെടുക്കുക പുതിയതായിട്ട് തുടങ്ങുന്ന ആളുകൾ. അല്ലാത്ത ആളുകൾ പിന്നെ പ്രശ്നമൊന്നുമില്ല. നമ്മൾ ഈ ഒരു സമയത്ത് ജലദോഷമൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടായിട്ട് വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അധിക സമയം നമ്മുടെ മുടിയിലേക്ക് ആദ്യമായിട്ട് ഇടുന്ന ആളുകളൊക്കെ ഇട്ട് കൊടുക്കാതിരിക്കുക. പിന്നെ നമ്മൾ ഈ ഒരു ഹെയർ പാക്ക് ഇടുമ്പോൾ ഷാമ്പു കിട്ടുന്ന മുടി കഴുകാൻ നിൽക്കേണ്ട. നമ്മൾ നോർമലായിട്ട് വെള്ളത്തിൽ മുടി നന്നായിട്ട് കഴുകി കളഞ്ഞാൽ മതിയാകും. ഷാമ്പുവിൻ്റെ ഉപയോഗം മാക്സിമം ഈ മഴക്കാലത്ത് കുറയ്ക്കാൻ നോക്കുക. ഇത് നന്നായിട്ടൊന്ന് കഴുകി കളഞ്ഞിട്ടുണ്ടെങ്കിൽ പോകാവുന്നതേ ഉള്ളൂ. അങ്ങനെ പൊടിയും കാര്യങ്ങളൊന്നും പറ്റി പിടിച്ചിരിക്കാനായിട്ട് ഈ ഒരു ഹെയർ പാക്കിനകത്തില്ല. നമ്മൾ നന്നായിട്ട് അരിച്ചാണ് എടുക്കുന്നത്. പിന്നെ ഇത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ ഈ ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കുമ്പോൾ അരിച്ച് തന്നെ ഇടാൻ നോക്കുക, അല്ലെങ്കിൽ നമ്മൾ ഷാമ്പുവൊക്കെ ഉപയോഗിക്കേണ്ടി വരും. അത് നമ്മുടെ മുടിക്ക് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന അത്ര നല്ലതല്ല. അപ്പോൾ അരിച്ച് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ പുതിയതായിട്ട് നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്ന ആളുകൾ വീഡിയോ കണ്ട് ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് ഇതുപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. ബൈ.